ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ. നമുക്കറിയാം ഭിന്നസംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 29 വരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനി പാർട്ട് ഓഫ് പാർട്ട്, ഭാഗത്തിൻ്റെ ഭാഗം എന്ന ഭാഗത്തിലെ പേജ് നമ്പർ 32 വർക്കുകളുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശദീകരണം കൂടുതൽ തരാം. നമുക്കറിയാം ഇനി നമ്മളുടെ മുന്നിൽ അടുത്ത എക്സാം വരുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് കണ്ടുപഠിച്ചോളാം. കുറച്ച് ലേറ്റായി വീഡിയോ ഇടാൻ, തിരക്കുകൾ കൊണ്ടാണ്. പിന്നെയും ഓരോരുത്തരും പറഞ്ഞ് നിർബന്ധിക്കുമ്പോഴാണ് പിന്നെയും അടുത്ത വീഡിയോ വരുന്നത്. ഓക്കെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പേജ് നമ്പർ 32 ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഡ്രോ റെക്ടാംഗിൾസ് ആൻഡ് ഫൈൻഡ് ദീസ് പ്രൊഡക്ട്സ്. അതായത് ചതുരങ്ങൾ വരച്ച് ഗുണനഫലങ്ങൾ കണക്കാക്കുക. അപ്പോൾ അത് ചതുരങ്ങൾ തന്നെ വരച്ച് നിങ്ങൾ ചെയ്യേണ്ടി വരും. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 1/2 × 1/4 ആണ്. നോക്കുക, 1/2 × 1/4 ആണ് ആദ്യത്തേത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചതുരങ്ങൾ വരച്ചിട്ട് ഗുണനഫലം കണക്കാക്കാനാണ്. അപ്പം ഞാനിവിടെ ചതുരം വരയ്ക്കുമ്പോൾ സ്കെയിലും ഒക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ എനിക്ക് കുറച്ച് ലേറ്റാവും, താമസം വരും. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ വെറുതെ ഒന്ന് വരയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് അളവൊക്കെ എടുത്ത് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഒരു 4 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സൗകര്യപ്രദമായ രീതിയിൽ എടുക്കുക. ഇപ്പം ഞാൻ ഏതായാലും നമുക്കറിയാം കറക്റ്റ് അളവെടുത്തിട്ട് ഇവിടെ വരയ്ക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, 4 സെൻറ്റിമീറ്റർ വീതിയും ഒരു 6 സെൻറ്റിമീറ്റർ നീളവുമുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് ആ ചതുരം വരച്ച് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ഭാഗിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ വരയ്ക്കാം. 1/2 × 1/4 ആണ്. അപ്പോൾ ഏതോ ഒരു ചതുരം, അതിനെ നമ്മൾ 1/2 ആദ്യമാക്കണം. എന്നിട്ട് 1/2 × 1/4 ആണ് കണ്ടുപിടിക്കേണ്ടത്. 1/4 ഓഫ് 1/2, മനസ്സിലായില്ലേ? അപ്പോൾ ചതുരം ഇവിടെ വരയ്ക്കുകയാണ്. ഇവിടെ നോക്കുക, 6 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം, റെക്റ്റാങ്കിൾ എല്ലാവരും വരച്ചു. ഇനി ഞാനതിനെ ആദ്യം ഇതിനെ 2 ഭാഗങ്ങളാണാക്കുന്നത്. 1/2 ആണ് കണ്ടുപിടിക്കുന്നത്. 1/2 ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ സെൻറ്റർ 6 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 3 സെൻറ്റിമീറ്റർ നിങ്ങൾ ഡോട്ട് ഇടുക. താഴെയും നിങ്ങൾ 3 സെൻറ്റിമീറ്റർ ഡോട്ട് ഇടുക. നിങ്ങൾ അതും കൊണ്ട് വരയ്ക്കുക. ഇപ്പം നമുക്ക് ഈ റെക്റ്റാങ്കിൾ 1/2 പാർട്ടാക്കി 2 ആയിട്ട് ഭാഗിച്ചു. 2 ഭാഗമാണ് ഈ ഭാഗം. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് 1/2 × 1/4 ആണ്. അതായത് 1/4 ഓഫ് 1/2, 2 ഭാഗം. അപ്പം 2 ഭാഗം നമുക്കറിയാം ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾ ആദ്യം ഓരോ സെൻറ്റിമീറ്ററിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. ഓരോ സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇത് നോക്കുക, ഇവിടെ ഞാനിങ്ങനെ ഭാഗിച്ചു. ഇപ്പം നമ്മൾ നോക്കൂ, 4 ഈക്വൽ പാർട്ടായി. അതായത് 2 ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 4 ഭാഗിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ 1 ഭാഗം എത്ര എന്നാണ് നിങ്ങളോട് ചോദിച്ച ചോദ്യം. ചില കുട്ടികൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ടാവും 1, 2, 3, 4, 5, 5 ൽ 1 എന്ന് പറയുന്നുണ്ടാവും, ആണോ? ഈക്വൽ പാർട്ട്, തുല്യ ഭാഗങ്ങളാക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കൽബിനുള്ളിലൂടെ വരി ഒന്ന് നീട്ടി നോക്കുക. നമുക്കറിയാം ഇത് ഞാനിങ്ങനെ വര ഇവിടേക്ക് നീട്ടി വരയ്ക്കുകയാണേ. ഇവിടെയും നീട്ടി വരച്ചു, നീട്ടി വരച്ചു. ഇപ്പോൾ എത്ര ഈക്വൽ പാർട്ട് ഉണ്ടെന്നാണ് ചോദ്യം. ഈ എത്ര തുല്യ ഭാഗങ്ങളുണ്ട് നോക്കൂ. 1, 2, 3, 4 ഇവിടെ കിട്ടി, ഇവിടെയും 4. അപ്പം എത്ര എത്ര തുല്യ ഭാഗങ്ങളായി? 8 തുല്യ ഭാഗങ്ങളായി. അപ്പോൾ 1/4 ഓഫ് 1/2, അതായത് 2 ഭാഗം എന്ന് പറയുന്നത് എത്രയാണ് വരിക? 8 ഭാഗം, 1/8 പാർട്ട്. ഇത് നമ്മൾ ഇത് ചിത്രങ്ങളൊക്കെ വരച്ച് ചെയ്തതിന് ശേഷം നമ്മളത് കണ്ടുപിടിച്ചിരുന്നു. എന്താണ് 1/2 × 1/4 എന്ന് പറഞ്ഞാൽ 1/2
2 × 4 = 8, 1/8. പക്ഷേ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് മാർക്ക് കിട്ടില്ല. നമുക്കിതിൻ്റെ ഗുണനഫലം ഒരു ചതുരം വരച്ച് ചിത്രീകരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചാൽ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഇതുപോലെ ചെയ്താൽ പറ്റില്ല. ഇത് 1/2 ആയിട്ട് ആദ്യം ഭാഗിച്ചു, പിന്നെ അതിൽ അരഭാഗം, അതായത് പകുതിയെ വീണ്ടും നമ്മൾ 1/4 ഭാഗിച്ചു. 1/4 ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/8 ഭാഗമാണെന്ന് ഇതുപോലെ തന്നെ ചിത്രം വരച്ച് നിങ്ങൾ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ എന്ന കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഓക്കെ, അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1/3 × 1/6 ഇതിൻ്റെ ഗുണനഫലം. ചതുരങ്ങൾ വരച്ച് നമ്മളതിൻ്റെ ചിത്രങ്ങളിലൂടെ നമുക്കത് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് എളുപ്പത്തിൽ, നമുക്കറിയാം സ്കെയിലിൽ അളവൊക്കെ എടുത്ത് സെൻറ്റിമീറ്ററിൽ കൃത്യ എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് 3 സെൻറ്റിമീറ്റർ വീതിയും 6 സെൻറ്റിമീറ്റർ നീളവും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് അതിൻ്റെ ഈക്വൽ പാർട്ടാക്കാൻ, തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചതുരം ഇവിടെ വരയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ അളവെടുത്തിട്ടല്ല വരയ്ക്കുന്നത്, ഏകദേശ ഒരു അളവ് അങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ എടുത്തു, ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞത്. ഇനി ആദ്യം ഇതിനെ 3 തുല്യഭാഗങ്ങളാക്കണം. അപ്പോൾ 3 തുല്യഭാഗങ്ങളാക്കുമ്പോൾ 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് 2 സെൻറ്റിമീറ്റർ വെച്ച് അടയാളപ്പെടുത്തുക. ഇവിടെയും അതേപോലെ നമ്മളങ്ങോട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതങ്ങോട്ട് യോജിപ്പിക്കുക. ഇപ്പം നമുക്ക് എത്ര തുല്യഭാഗങ്ങൾ കിട്ടി, 3 തുല്യഭാഗങ്ങൾ കിട്ടി. എന്നിട്ട് പറയാണ് 3/1 ഭാഗം 1/6 of 1/3 ആണ് വരുന്നത്. അപ്പം നമുക്ക് ഈ 3/1 എത്ര തുല്യഭാഗങ്ങളാക്കണം, 6 തുല്യഭാഗങ്ങൾ. അപ്പം ഇവിടെ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം 3 സെൻറ്റിമീറ്റർ ആണ് എടുത്തത്, അപ്പം 1/2 സെൻറ്റിമീറ്റർ വെച്ച് വരച്ചെങ്കിലാണ് നിങ്ങൾക്ക് 6 തുല്യഭാഗങ്ങൾ കിട്ടുക. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 1/2 സെൻറ്റിമീറ്റർ എടുക്കുക. ഞാൻ ആദ്യം സെൻറ്റർ കണ്ടതാണേ. ഓക്കെ, 1/2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നിങ്ങൾ ആദ്യം അടയാളപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 1/2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് വരയ്ക്കുക. കൃത്യം സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് 6 തുല്യഭാഗങ്ങളായി. ഇനി നോക്കുക, ഈ 1/6 of 1/3, അതായത് 3/1 ആറിലൊരു ഭാഗം എത്രയാണ് വരിക, ഇതാണ് 1/6 എന്ന് പറയുമ്പോൾ വരുന്നത്. അപ്പം ഇത് ചില കുട്ടികൾക്കെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടാവും, വേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് നീട്ടി അങ്ങോട്ട് യോജിപ്പിക്കുക. അപ്പം ഇത് 6 തുല്യഭാഗങ്ങളായല്ലോ, ഇത് ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നീട്ടി ഇതേപോലെ നിങ്ങൾ അങ്ങോട്ട് യോജിപ്പിച്ചാലും മതി. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മാർക്ക് കുറയില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ രീതിയിൽ ചെയ്തത്, കാരണം 3/1 ആറിലൊരു ഭാഗമാണെന്ന് നിങ്ങൾക്കറിയണമല്ലോ, അതുകൊണ്ട് ചെയ്തതാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ 1, 2, 3, 4, 5, 6 തുല്യഭാഗങ്ങളാക്കി. ഇവിടെയും 6, 6, 6, 12, 6, 18. അപ്പോൾ ഈ ഒരു ഭാഗം എത്രയാണ് വരിക, 18/1 ഭാഗമാണ് വരുന്നത്. അതായത് 1/3 × 1/6 = എത്രയാണ് വരുന്നത്, 18/1 ഭാഗം 1/18 ആണ് വരുന്നത്. ഇപ്പം നമ്മൾ ചിത്രം വരച്ചിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആയില്ലേ. അടുത്തത് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യം 1/5 × 1/8 ഇവിടെ ഞാൻ 5 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും തന്നെ എടുത്തിട്ട് വരയ്ക്കുകയാണ്. 5 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും വലിപ്പത്തിലുള്ള ചതുരം വരയ്ക്കുകയാണ്. ഇപ്പം നമ്മൾ 5 സെൻറ്റിമീറ്ററിലും 8 സെൻറ്റിമീറ്ററിലും ഒരു ചതുരം വരച്ചു. ഇനി ഞാൻ ഇതിനെ 5 തുല്യഭാഗങ്ങൾ ആദ്യം ആക്കുകയാണ്. ഇവിടെ ഞാൻ ഈ രീതിയിലാണ് ആദ്യം വരയ്ക്കുന്നത്. ഇപ്പം 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഓരോ ഇവിടെ സെൻറ്റിമീറ്ററിൽ ഗ്യാപ്പ് ഇട്ടാൽ മതി. ഇവിടെ നോക്കൂ, അപ്പം ഇതിങ്ങനെ വരച്ചു. അപ്പോൾ നോക്ക്, ഇതിങ്ങനെ സ്കെയിൽ വെച്ച് നിങ്ങൾ നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. ഇപ്പം നോക്കൂ, ഇവിടെ ചിത്രം കണ്ട 5 തുല്യഭാഗങ്ങളൊന്നും ആവൂല കേട്ടോ, ഞാൻ കൈ കൊണ്ട് വരച്ചതല്ലേ.
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തുല്യ ഭാഗങ്ങളാക്കി. ഇനി എന്ത് ചെയ്യണം? ഈ അഞ്ച് തുല്യ ഭാഗങ്ങളെ ഓരോന്നും എട്ട് തുല്യ ഭാഗങ്ങളാക്കണം. അപ്പൊ എട്ട് തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ എട്ട് സെന്റിമീറ്റർ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ സെന്റിമീറ്ററിൽ നമ്മൾ അടയാളപ്പെടുത്തിയാൽ മതി. അപ്പൊ ഇവിടെ ആദ്യം എട്ടാകുമ്പോൾ അതിൻ്റെ പകുതി നാലില് നിങ്ങൾ അടയാളപ്പെടുത്തുക, താഴെയും നിങ്ങൾ അടയാളപ്പെടുത്തുക. പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ രണ്ട് നോക്കൂ, ഇവിടെ നാലാദ്യം അടയാളപ്പെടുത്തി, പിന്നെ അതിൻ്റെ പകുതി, അതിൻ്റെ പകുതി, അത് താഴേക്കും നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതി. ഇപ്പം ഞാൻ ആദ്യം ഇത് മാത്രം, ഇനി മുഴുവൻ വരയ്ക്കാതെ നമുക്കിത് മാത്രം ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ നോക്കുക, ഇപ്പോൾ ഒരഞ്ചിൻ്റെ അഞ്ചിലൊന്നായിട്ട് നമ്മൾ ഈ ചതുരത്തെ ഭാഗിച്ചു. എന്നിട്ട് ഈ ഒരു പീസ്, ഇത് അഞ്ചിലൊന്നാണല്ലോ, അതിൻ്റെ എട്ടിലൊരു ഭാഗം. ഇനി മുഴുവൻ ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അഞ്ച് സെന്റിമീറ്റർ വീതിയും എട്ട് സെന്റിമീറ്റർ നീളവുമുള്ള ഒരു ചതുരം വരച്ചു. എന്നിട്ട് അതിന് അഞ്ച് തുല്യ ഭാഗങ്ങൾ ആദ്യമാക്കി, നീളത്തിലാണ് ആക്കിയത് അഞ്ച് തുല്യ ഭാഗങ്ങൾ. പിന്നെ എന്ത് ചെയ്തു, ഒരഞ്ചിന്റെ കഷ്ണങ്ങൾ എടുത്തു, ഇതാണ് ഒരഞ്ചിൻ്റെ കഷ്ണം. അതിനെ വീണ്ടും എട്ട് തുല്യ ഭാഗങ്ങളാക്കി, അഞ്ചിലൊന്നിൻ്റെ എട്ടിലൊരു ഭാഗം, 1/8 of 1/5. അപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി കൂട്ടുകാർക്ക് ഇത് മാത്രം കണ്ടാൽ മനസ്സിലാവുമല്ലോ എങ്ങനെയാണ്. ഇത് എട്ട് തുല്യ ഭാഗങ്ങളാണ്, ഇവിടെ ഒരെട്ടുണ്ട്, കൽബിനുള്ളിൽ കണ്ടോളൂ, ഇവിടെ ഒരെട്ടുണ്ട്, ഇവിടെ ഒരെട്ടുണ്ട്, ഇവിടെ ഒരെട്ടുണ്ട്, ഓരോ പീസും എട്ട് തുല്യ ഭാഗങ്ങളായി. അപ്പോൾ എന്താണ്, ഇവിടെ എട്ട്, ഇവിടെ എട്ട്, അപ്പോൾ അഞ്ചെട്ട് തുല്യ ഭാഗങ്ങളായി. അഞ്ചെട്ട് എത്രയാണ്, 40. അപ്പോൾ അഞ്ചിലൊന്നേ ഗുണിക്കണം എട്ടിലൊന്ന്, അതായത് ഇതിൻ്റെ ഈ ഒരു ഭാഗം, പാകെ 40 ഈക്വൽ പാർട്ടായി, തുല്യ ഭാഗങ്ങളായി. അതിലൊരു ഭാഗമാണ് അഞ്ചിലൊന്നിൻ്റെ എട്ടിലൊരു ഭാഗം വരിക, അതായത് 40 ഒരു ഭാഗം, 1/40 പാർട്ടാണ് വരുന്നത്. കുട്ടികാർക്ക് ഇപ്പം മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ചിത്രം വരച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഇതിൻ്റെ പ്രോഡക്റ്റ് ചിത്രം വരച്ചിട്ടാണ് ഇതിൻ്റെ ഗുണനഫലം നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ ചിത്രം വരച്ചാൽ മതി, മൊത്തം ഭാഗിക്കണമെന്നില്ല. ഇനി അതല്ല, ഏതെങ്കിലും കൂട്ടുകാർക്ക് ഇങ്ങനെ ചെയ്യാതെ മൊത്തം തുല്യ ഭാഗങ്ങളാക്കണമെങ്കിൽ ആ വര നീട്ടി അങ്ങോട്ട് വരച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തത് ഇതുപോലെ ചെയ്യാനുള്ളതല്ല, സ്റ്റെപ്പൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏ 1 meter ലോങ് സ്ട്രിങ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 equal parts. അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരണം, 5 equal parts എന്ന് പറഞ്ഞാൽ അഞ്ചിലൊരു ഭാഗമാണ്. ഹൗ ലോങ് ഈസ് 1/2 of each part ഇൻ മീറ്റേഴ്സ്, അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ രണ്ടിലൊരു ഭാഗം ഇൻ സെൻറ്റിമീറ്റേഴ്സ്, അത് സെൻറ്റിമീറ്ററിൽ എത്ര എന്നതും കണക്കാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് മലയാളത്തിലും കൂടെ അതിന്റെ ചോദ്യം ഒന്ന് നോക്കാം അല്ലേ. 1 meter നീളമുള്ള ചരട് 5 സമഭാഗങ്ങളാക്കി, 5 ഇൽ 1, അതിലൊരു കഷ്ണത്തിന്റെ പകുതി, അതിലൊരു കഷ്ണത്തിന്റെ പകുതി എന്ന് പറയുമ്പോൾ 5 ഇൽ 1 × 2 ഇൽ 1, നമ്മുടെ കൽബിനുള്ളിൽ കൊണ്ടുവന്നാൽ മതി. അതിൻ്റെ നീളം എത്ര മീറ്റർ ആണ്? ഇനി പറഞ്ഞിരിക്കുന്നത് സെന്റിമീറ്ററിൽ പറഞ്ഞാലോ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എഴുതാം. 1 meter നീളമുള്ള ചരട്, ചരടിൻ്റെ നീളം, ലെങ്ത് ഓഫ് എ സ്ട്രിങ്. അപ്പം എത്രയാണ് വരിക, ചരടിൻ്റെ നീളം എന്ന് പറയുന്നത് 1 meter ആണ് വരുന്നത്. 1 meter എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓടിയെത്തണം എന്ത്, 1 meter എത്ര സെൻറ്റിമീറ്ററാ, 100 centimeter. അത് നമ്മളൊന്ന് എഴുതി വെക്കുന്നത് നമുക്ക് നല്ലതാണ്. അടുത്ത ചോദിക്കുകയാണ്, 5 സമഭാഗങ്ങളാക്കി, സമഭാഗങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഈക്വൽ പാർട്സ്. അപ്പം എത്രയാ വരിക, 5. അപ്പം 5 സമഭാഗങ്ങളാക്കുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടെ എഴുതാം. എന്ത്, 1 ഭാഗത്തിൻ്റെ നീളം, ലെങ്ത് ഓഫ് 1 piece, എത്രയാ വരിക, 5 ഇൽ 1 meter ആണ് വരിക. ഇനി പറഞ്ഞിരിക്കുന്നത് അതിലൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര. അപ്പം അടുത്ത വഴി എഴുതാം, 1 കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം, അതായത് ലെങ്ത് ഓഫ് 1/2 of a piece. അപ്പം ഇവിടെ നോക്കാം, ഇതിലൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം, 5 ഇൽ 1 പകുതി, പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ വരിക,
വൺ ബൈ ടു, അതായത് അഞ്ചിലൊന്നിൻ്റെ രണ്ടിലൊരു ഭാഗം, വൺ ബൈ ടു ഓ വൺ ബൈ ഫൈവ്. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. എന്താണ് ഇത്? നമ്മളെ ചിത്രമൊക്കെ വരച്ച് നമ്മുടെ മനസ്സിലുണ്ട് ഒരു ചതുരം, അതിനഞ്ച് തുല്യ ഭാഗങ്ങളാക്കി, അപ്പോൾ അഞ്ച് നമ്മുടെ മനസ്സിലേക്ക് വന്നു, അഞ്ചിലൊന്നിനെ വീണ്ടും പകുതിയാക്കി, അപ്പോൾ ഒരു സ്ട്രിങ്, അഞ്ച് ഭാഗമാക്കിയ ഒരു ഭാഗം എടുക്കുക, അതിനെ പകുതിയാക്കുക, അങ്ങനെ ഓരോന്നും പകുതിയാക്കുകയാണ് അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? പത്തിൽ ഒന്ന് ഭാഗം, വൺ ബൈ ടെൻ പാർട്ട്. തീർന്നില്ല, അവിടെ മറ്റൊരു ചോദ്യം കിടക്കുന്നുണ്ട്. ഇത് എത്ര സെൻറ്റിമീറ്റർ ആണ്? നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ. അപ്പം വൺ ബൈ ടെൻ മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററിൻ്റെ 1/10. അപ്പം നമുക്ക് കിട്ടും 100/10. 100 × 10 തുല്യ ഭാഗങ്ങളാക്കിയാൽ എത്രയാണ് കിട്ടുക? 10 സെൻറ്റിമീറ്റർ. അതിനുവേണ്ടി നമ്മൾ മറ്റൊരു ട്രിക്ക് ഇവിടെ പറയുന്നത്, ഈ വലത്ത് വറ്റത്ത് വശത്ത് വന്ന 0 വെട്ടി, ഈ 0 വെട്ടി, അങ്ങ് വെട്ടിക്കളഞ്ഞു. വെട്ടിക്കളയുക മീൻസ് ഈ 10 അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞു, 100 10 ഘടകവും മാറ്റി, ബാക്കി എത്രയാണ് വരിക? 10. അപ്പം നമുക്ക് എത്ര സെൻറ്റിമീറ്ററാണ് കിട്ടുക? 1 മീറ്ററിൻ്റെ 1/10 എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്ററാണ് കിട്ടുക. അപ്പം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിലാകുന്നത് ശരിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ കണക്കൊന്നും ഒരു പ്രശ്നേ അല്ല, വളരെ ലളിതമായിട്ട് നമുക്ക് മധുരമായിട്ട് അനുഭവപ്പെടും. ഓക്കെ. അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. 1 liter of milk is filled into 2 bottles of equal size. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം രണ്ടിലൊന്ന്. 1/4 of the milk in 1 bottle was used to make tea. അപ്പം നോക്കുക, അപ്പം അവിടെ 4 വന്നു അല്ലേ. ഇനി how many liters of milk were used for tea in milliliters? ഇനി ഇതിൻ്റെ മലയാളം, 1 liter പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു, രണ്ടിലൊന്ന്. അതിലൊരു കുപ്പിയുടെ കാൽഭാഗം, 2/1 ചായയുണ്ടാക്കി, എത്ര ലിറ്റർ പാലാണ് എടുത്തത്? പിന്നെ മില്ലി ലിറ്ററിൽ പറഞ്ഞാലോ. അപ്പോൾ 1 liter പാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എഴുതാം ആകെയുള്ള പാലിൻ്റെ അളവ്, ടോട്ടൽ മിൽക്ക്. അപ്പോൾ ഇവിടെ എഴുതി 1 liter എന്ന് പറഞ്ഞാൽ 1000 milliliter ആണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, താഴെ മില്ലിലിറ്റർ പറയുന്നത് കൊണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് 2 കുപ്പികളിൽ നിറച്ചു. അപ്പം അടുത്ത വഴി എന്തെഴുതാം? കുപ്പികളുടെ എണ്ണം, നമ്പർ ഓഫ് ബോട്ടിൽസ്. നമ്പർ ഓഫ് ബോട്ടിൽസ് എത്രയാണ്? 2. ഇനി പറയാണ്, അപ്പോൾ നമുക്ക് മറ്റൊരു വഴിയും കൂടി എഴുതാം. 1 കുപ്പിയിലുള്ള പാലിൻ്റെ അളവ്, മിൽക്ക് ഇൻ 1 bottle എത്രയാണ് വരിക? 2/1. ഇനി പറയാണ്, അതിലൊരു കുപ്പിയുടെ കാൽഭാഗം എടുത്ത് ചായയുണ്ടാക്കി. 1 കുപ്പിയിൽ ഇപ്പോഴുള്ളത് 1/2 അതിൻ്റെ കാൽഭാഗം. 1/4 or 1/2. 1/4 or 1/2 എന്ന് പറയുമ്പോൾ 1/2 ഒരു ഭാഗം. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടുക? 8/1. 1/4 or 1/2 എന്ന് പറയുന്നത് 8/1. അപ്പൊ നമുക്ക് ഇനി പറയാം എത്ര ലിറ്റർ പാല് എടുത്തിട്ടാണ് ചായയുണ്ടാക്കിയത്. ചായയുണ്ടാക്കാൻ എടുത്ത പാലിൻ്റെ അളവ്, അതായത് മിൽക്ക് യൂസ് ടു മേക്ക് ടീ. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുക? 1/8 liter. എന്നിട്ട് പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് മില്ലി ലിറ്ററിൽ പറഞ്ഞാലോ. ഈ 1/8 liter ആണെന്ന് നമുക്കറിയാം. 1/8 liter എന്ന് പറയുന്നത് നമുക്കറിയാം 1 liter 1000 milliliter ആണ്. അപ്പം 1000 milliliterിൻ്റെ 1/8 സമയം എത്രയാ വരിക? 1000 / 8, 1008 കൊണ്ട് ഹരിക്കുക. 1008 കൊണ്ട് തുല്യ ഭാഗങ്ങളാക്കിയാൽ എത്ര കിട്ടും? ഞാനിതിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതുകയാണ്. ഇത് നമുക്ക് വെട്ടി കുറയ്ക്കാം, അതിന് യാതൊരു പ്രശ്നവും ഇല്ല.
ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ, 100 വെച്ച് നമ്മൾ 8 ഭാഗിച്ചാൽ 800 വരും, ബാക്കിയുള്ള 200. അപ്പം ഈ 200 വീണ്ടും നമ്മൾ 8 തുല്യ ഭാഗങ്ങളാക്കുകയാണ്. 4 തുല്യ ഭാഗങ്ങളാക്കുകയാണെങ്കിൽ എത്രയാണ്? 100 4 25 വരുന്നത്. അപ്പം 200 തുല്യ ഭാഗങ്ങളാക്കണം. എത്രയാ വരിക? 25 വരിക. നോക്കൂ, അതല്ലെങ്കിൽ നിങ്ങൾ എഴുതി ഹരിക്കുക. 1008 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പം ഇവിടെ 8, ബാക്കി 200 വരുന്നത്. അപ്പം 20 നമ്മൾ എടുക്കുകയാണ്. 8 2 16, ബാക്കി 40, 8 5 40. ഈ രീതിയിൽ എഴുതി ഹരിക്കാം. അതല്ലെങ്കിൽ തന്നെ ഇവിടെ നോക്കൂ, ഇങ്ങനെയും ഇത് ചെയ്യാം. ഇവിടെ 8 10 8 ഒരു പ്രാവശ്യം, ബാക്കി 2 20, 8 2 16, ബാക്കി 4 40, 8 5 40. ഇതേ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 വെച്ച് ഭാഗിക്കുക. 100 വെച്ച് ഭാഗിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താ വരുന്നത്, 800 കഴിയും, ബാക്കി 200 ഉള്ളൂ. ആ 200 8 കൊണ്ട് ഹരിച്ചാൽ മതി. ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എത്രയാ കിട്ടുക? 125 മില്ലി ലിറ്റർ ആണ് കിട്ടുക. ഈ 1008 കൊണ്ട് ഹരിക്കാൻ പലരും വിചാരിക്കും 1008 കൊണ്ട് ഹരിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളത് മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. കണക്ക് 1008 കൊണ്ട് എവിടെ ഹരിക്കേണ്ടി വന്നാലും ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഹരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം കൂട്ടുകാരെ, ഇന്നെടുത്ത ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമുക്കറിയാം നിങ്ങൾ ഓരോന്നും തുടർച്ചയായിട്ട് കണ്ടാൽ മാത്രമേ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇത് കാണാതെ തൊട്ടടുത്തത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കണക്ഷൻ കിട്ടില്ല. അപ്പം കറക്റ്റായിട്ട് ഇതിന് മുമ്പ് ഇട്ടതെല്ലാം നിങ്ങൾ കാണുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ബൈഹാട്ടം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി വെറുതെ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. നമ്മളത് മനസ്സിലാക്കുക. മനസ്സിലാക്കി എഴുതിന് ശേഷം മാത്രം നമ്മൾ ഓരോ പ്രോബ്ലംസും ചെയ്യുക. നമുക്കറിയാം നമ്മുടെ മുന്നിൽ മറ്റൊരു കടമ്പ കിടക്കുന്നുണ്ട്. ഏതാണ്? USS വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നും വലിയ പ്രയാസമായിട്ട് വരില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നേരിക്കാവുന്നവരെ ഓക്കെ, ലവ് യു ഓൾ, ബൈ.